VMTV ന്യൂസിന്റെ എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ചാന്ദിനി മോളുടെ വിടവാങ്ങൽ അതിദയനീയമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് വാർത്താ സമ്മേളനത്തിലേക്ക്. ഇപ്പോൾ പറഞ്ഞ പോലെ അങ്ങേറ്റം ദാരുണമായ ഒരു സംഭവമാണ്, നമുക്ക് എല്ലാവർക്കും വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. 5 വയസ്സുള്ള ഒരു കുഞ്ഞാണ് ഈ അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ടുള്ളത്. പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ഇപ്പോൾ ഈ രൂപത്തിലേക്കാകും എന്ന് നമ്മളാരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പോൾ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിക്കഴിഞ്ഞു, മറ്റന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എൻ്റെ മോട്ടീവ് എന്താണ്, ഏത് രൂപത്തിലാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത്, അതെല്ലാം തന്നെ വിശദമായ അന്വേഷണത്തിലൂടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും മറ്റന്വേഷണത്തിലൂടെ മാത്രമേ തെളിയുകയുള്ളൂ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വളരെ ഗൗരവമായി തന്നെ പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാ വിശദാംശങ്ങളും അന്വേഷണത്തിലൂടെ പുറത്തു വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ മുൻപിലുള്ള സംഭവം നോക്കുമ്പോൾ പോലീസിൻ്റെ കയ്യിൽ പരാതി കിട്ടുമെന്നായിട്ട് മനസ്സിലാക്കി, ഞാൻ പോലീസുമായിട്ട് സംസാരിച്ചിരുന്നു. പിന്നെ നിങ്ങളുടെ മാധ്യമങ്ങളിലും വന്നത് 7 മണി കഴിഞ്ഞിട്ടാണ്. 9:30 പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. അത് അപ്പോൾ നമ്മളെല്ലാവരും നല്ല പ്രതീക്ഷയായി. വളരെ പെട്ടെന്ന് തന്നെ പോലീസ് സമർത്ഥമായി CCTV ദൃശ്യങ്ങളാകെ പിന്തുടർന്നുകൊണ്ട് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതുപോലെ പ്രതി ആ സമയത്ത് ചോദ്യങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാവുന്ന ഒരവസ്ഥയിലായിരുന്നില്ല, മദ്യ ലഹരിയിലായിരുന്നു. എന്നാൽ പോലും പ്രതി ആ സമയത്ത് പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ സമാന്തരമായും CCTV ദൃശ്യങ്ങളെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അന്വേഷണം പോലീസ് നടത്തിയിരുന്നു. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പോലീസിന് പരാതി കൊടുത്ത സമയത്തിനുള്ളിലാണോ അത് സംഭവിച്ചത്, അപ്പോൾ അതിന് ശേഷമാണോ, ഏത് സമയത്താണ്, എന്താണ് അതിലേക്ക് നയിച്ചത്, ഇതെല്ലാം തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. ഇത്തരം പ്രശ്നം അവിടെ നഗരസഭയുടെ ശ്രദ്ധയിലുണ്ടെന്നിപ്പോൾ ഞാൻ എൻ്റെ ശ്രദ്ധയിലില്ല. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തന്നെ പരിശോധിക്കേണ്ടതാണ്. ഈ സംഭവത്തിലേക്ക് എത്തിച്ചത് അതാകണമെന്നില്ല, എന്നാൽ പൊതുവെ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നഗരസഭ, ജനപ്രതിനിധികൾ, പോലീസ് സംവിധാനങ്ങളെല്ലാം തന്നെ കാര്യക്ഷമമായി പ്രവർത്തിച്ച് അത്തരം കേന്ദ്രങ്ങൾ ഒഴിവാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് അങ്ങനെ വീഴ്ച എന്ന് പറയാൻ പറ്റില്ല. വളരെ സമർത്ഥമായി തന്നെ പോലീസിന് കൃത്യമായി പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. എന്നാൽ നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ദാരുണമായൊരു സംഭവത്തിലേക്ക് എത്തി, അത് സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും പോലീസിന് അന്വേഷണത്തിലൂടെ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിക്ടറി ഏജൻസീസ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം, അലുഡെക്കർ ACP, വിർഗോ ACP ആൻഡ് PVC, ഓസോൺ ഗ്ലാസ് ഫിറ്റിംഗ്സ്, റാംഗോ സിമെന്റ് ബോർഡ്, ഹാഫ്ലേ ക്ലെക്സ്റോക്സ് ആൻഡ് ഗ്ലാസ് ഫിറ്റിംഗ്സ്, ഹാരിസൺ കിച്ചൺ അക്സസറീസ്, അലൂമിന ACP ആൻഡ് APP, ഹെൻകോ സിലിക്കോൺ സീലൻറ്റ്, HPL റിബഡ്സ് തുടങ്ങിയ അക്സസറീസ് സാധനങ്ങൾ ഉയർന്ന നിലവാരത്തിലും കുറഞ്ഞ വിലയിലും ലഭിക്കുവാൻ വിക്ടറി ഏജൻസീസ് തിരുവനന്തപുരം അട്ടക്കുളങ്ങര. വിക്ടറി ഏജൻസീസ് അട്ടക്കുളങ്ങര തിരുവനന്തപുരം. ഫോൺ നമ്പർ 97 44 99 09